സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര വാസുദേവ്. അന്യഭാഷാ നടിയാണെങ്കിലും തന്റേതായ അഭിനയ ശൈലി കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കാൻ താരത്തിനായി. ബ്ലസ് സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിന്റെ നായികയായി മലയാള സിനിമയിൽ അരങ്ങേറിയ മീര പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. ബ്ലസ് സംവിധാനം ചെയ്ത തന്മാത്ര എന്ന ചിത്രത്തിലൂടെയാണ് മീര പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത്. തെലുങ്ക് സിനിമയിലൂടെയാണ് നടി സിനിമയിലെത്തിയത്. മലയാളം കൂടാതെ ഹിന്ദി, തെലുങ്ക്, തമിഴ് ചിത്രങ്ങളിലും നടി അഭിനയിച്ചു. സിനിമയിൽ മാത്രമല്ല മിനി സ്ക്രീനിലും നടി സജീവമാണ്. ഇപ്പോൾ കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ പ്രധാന വേഷത്തെ അവതരിപ്പിക്കുകയാണ് മീര. രണ്ട് വിവാഹം കഴിച്ചുവെങ്കിലും രണ്ടും താരത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ ജീവിതത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മീര. വിവാഹമോചനത്തെക്കുറിച്ചാണ് താരം വെളിപ്പെടുത്തിയത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇതേക്കുറിച്ച് പറഞ്ഞത്. ജീവിതത്തിലെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായി പോകാം, അല്ലെങ്കിൽ ശരിയുമാകാം. ഇതൊക്കെ ബോധപൂർവം എടുത്ത തീരുമാനങ്ങളായിരുന്നു അതോ തെറ്റായ തീരുമാനങ്ങൾ ആയിരുന്നു എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം. ഇതിന് മറുപടിയായിട്ടാണ് വിവാഹത്തെക്കുറിച്ചും പിന്നീട് നടന്ന വിവാഹമോചനത്തെക്കുറിച്ചും നടി മനസ്സ് തുറന്നത്. ആദ്യ ഭർത്താവ് വിശാലിനോട് തനിക്ക് നന്ദിയുണ്ടെന്നാണ് മീര പറയുന്നത്. വിശാൽ വന്നത് എൻ്റെ 22-23 വയസ്സിലാണ്. അശോക് കുമാർ സാറിൻ്റെ മകനായിരുന്നു വിശാൽ. ഇപ്പോഴും അശോക് കുമാർ ജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ബന്ധത്തിൻ്റെ ഒരു തീവ്രത അറിയാനാകും. തെറ്റെന്ന് പറയാനാകില്ല. ആ തീരുമാനം എടുത്ത ശേഷമാണ് ഞാൻ സ്ട്രോങ് ആയി തീർന്നതെന്ന് പറയും. അതിൽ എനിക്ക് വിശാലിനോട് നന്ദിയുണ്ട്. ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മനസ്സിൽ ഇത് വെച്ചിട്ട് ഒരു വിഷമവും എന്നോട് കാണിച്ചിട്ടില്ല. തങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു ആദ്യത്തെ വിവാഹമോചനമെന്നും മീര പറയുന്നു. വിവാഹമോചനം കരിയറിനെ ബാധിച്ചുവോ എന്ന ചോദ്യത്തിന് താൻ അതൊരു നഷ്ടമായി കാണുന്നില്ല. ആ അനുഭവത്തിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എനിക്ക് അതിലൊരു സങ്കടവുമില്ല. നല്ല ഒരു നടിയാകാനും നല്ല ഒരു വ്യക്തിയാകാനുമുള്ള അനുഭവം ഞാൻ നേടി അതിൽ നിന്നാണെന്നും താരം പറയുന്നു. 2012 നടൻ ജോൺ കോക്കനെ മീര വിവാഹം കഴിച്ചത്. എന്നാൽ ആ ബന്ധവും അധികകാലം നിലനിന്നില്ല. ജോണിനെ കുറിച്ചും നടി പിന്നീട് സംസാരിച്ചു. വളരെ നല്ലൊരു മനുഷ്യനാണെന്നാണ് ജോണിനെ കുറിച്ച് പറയുന്നത്. വളരെ പോസിറ്റീവ് ായിട്ടുള്ള വ്യക്തി. സിനിമയിൽ കാണുന്ന ഒരു വില്ലനല്ല ജീവിതത്തിൽ. വണ്ടർഫുൾ ആയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം നല്ലൊരു അച്ഛൻ കൂടിയാണ്. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് ചെയ്തത്. ഇത്രയും പോസിറ്റീവായ ഒരു വ്യക്തിയെ വേണ്ടെന്ന് വെച്ചതിൻ്റെ കാരണവും അവതാരകൻ ചോദിക്കുന്നു. അതിനി പറഞ്ഞിട്ട് ആർക്കും ഒരു ഗുണവും ലഭിക്കുന്നില്ലല്ലോ എന്നായിരുന്നു മീരയുടെ മറുപടി. വിവാഹം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കമ്മിറ്റ്മെൻ്റാണ്. അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്ര അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ വിവാഹത്തിലെ കമ്മിറ്റ്മെൻറ്റിൽ വിശ്വസിക്കുന്നുവെന്നും താരം പറയുന്നു. അതേസമയം മീരയുമായുള്ള വിവാഹമോചന വാർത്തകളിൽ പ്രതികരിച്ച് ജോൺ കൊക്കനും എത്തിയിരുന്നു. വിവാഹമോചനം തികച്ചും വ്യക്തിപരമായ കാര്യമാണ് എന്നായിരുന്നു ജോൺ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. തങ്ങൾക്കിടയിലെ വിവാഹമോചനം തികച്ചും പേഴ്സണലായ കാര്യമാണ്. തൻ്റെ സിനിമാ ജീവിതത്തിലുണ്ടായ വളർച്ചയിൽ മീരയ്ക്കും പങ്കുണ്ട്. തൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മീര ഒപ്പം നിന്ന് പിന്തുണച്ചിട്ടുണ്ട്. തങ്ങൾ ഒരുമിച്ച് ഒരുപാട് നല്ല സിനിമകൾ കണ്ടിട്ടുണ്ട്, സിനിമ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെല്ലാം തൻ്റെ സിനിമാ വളർച്ചയ്ക്ക് കാരണമായി. മീരയുടെ കുടുംബവിളക്ക് സീരിയൽ ഇപ്പോൾ ഹിറ്റാണ്. അത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. മീരയുടെ കരിയറിൽ അവൾക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. തൻ്റെ ഈ വിജയത്തിലും മീര സന്തോഷിക്കുന്നുണ്ടാകും. തങ്ങൾക്ക് അരിഹ ജോൺ എന്നു പേരുള്ള ഒരു മകനുണ്ട്. എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വിളിക്കാൻ തങ്ങൾ സമയം കണ്ടെത്താറുണ്ടെന്നും ജോൺ പറയുന്നു. സർപ്പാട്ട പരമ്പരയിലെ വെമ്പുലി എന്ന കഥാപാത്രത്തിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ജോൺ കൊക്കൻ ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.